തന്റെ മകന് കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന കെ ടി ജലീലിന്റെ ആരോപണം ശക്തമായി നിഷേധിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി മകന്റെ പേരിൽ 10 പൈസയുണ്ടെങ്കിൽ അത് എൻ ആർ ഐ അക്കൗണ്ടാണെന്നും തൊടാൻ കഴിയില്ലെന്നും പണത്തിന്റെ എല്ലാ രേഖകളും കയ്യിലുണ്ടെന്നും രേഖകൾ സ്പീക്കർക്ക് നൽകാമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വളർന്നു വന്നത് ലീഗിലാണ്, പിന്നെ ഒരാ കൺസിഡറേഷൻ ഒന്നും വേണ്ട. ലീഗിനെ രണ്ട് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് അഡ്രസ് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് എന്നെ ഒന്ന് പറഞ്ഞ അഡ്രസ് കിട്ടും. അതിനാണ് ഓരോ പ്രസംഗത്തിലും പുട്ടിന് തേങ്ങ ഇടുന്ന മാതിരി ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഞാൻ പറയാം. ജലീലിനെ അറിയോ എൻ ആർ ഐ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് എന്ന്? എന്റെ മകന്റെ പേരിലാണ് 10 പൈസ ഉണ്ടെങ്കിൽ അത് എൻ ആർ ഐ അക്കൗണ്ടാണ്, ആർക്കും തൊടാൻ പറ്റൂല. അത് അത് മനസ്സിലാക്കാൻ വേറെ സാറേ അവാസ്തവ പ്രസ്താവന ഇവിടെ കണ്ട് വിളിച്ചു പറയാം. ഒരു ഒരു പത്രം പോലും അത് റിപ്പോർട്ട് ചെയ്യാത്തൊരു കാരണം എന്താ? അവർ പോയി വെരിഫൈ ചെയ്തു. അവർ പോയി വെരിഫൈ ചെയ്തപ്പോ എൻ ആർ ഐ അക്കൗണ്ട് ആണെന്ന് മനസ്സിലാക്കി. ജലീലിന്റെ മുമ്പില് രേഖ ഹാജരാക്കേണ്ട ഇതൊന്നും ഞങ്ങൾക്കില്ല. എൻ ആർ ഐ അക്കൗണ്ട് അങ്ങനല്ല, അത് ക്ലിയർ ആക്കണം. ഒരു വാസ്തവം ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ വന്ന് വിളിച്ചു പറയാം. വായി തോന്നിയത് വിളിച്ചു പറയാണ്. എൻ ആർ ഐ അക്കൗണ്ട് പവിത്രമാണ്, യാതൊരു കുഴപ്പമില്ല. എന്താ കോഓപ്പറേറ്റീവ് ബാങ്കിൽ എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ലേ? കോഓപ്പറേറ്റീവ് ബാങ്കിൽ എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ലേ സാർ? ജലീല് ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കണ്ട. എൻ ആർ ഐ അക്കൗണ്ട് ആണ് എന്റെ മകന്റെ പേരിലുണ്ടെങ്കിൽ അത് മികച്ചു അർഹനാണ്. ഇവിടെ പ്രതിപക്ഷതാവുണ്ട് ചോദിച്ചോ, അതിനുള്ള വകി ഓനുണ്ട്. അതുകൊണ്ട് എൻ ആർ ഐ ഒക്കെ അവിടുന്ന് അയച്ച പണമാണ്, അതിന്റെ എല്ലാ രേഖയുണ്ട്. വേണമെങ്കിൽ ബഹുമാന സഭാധ്യക്ഷന് കൊടുത്ത് കൈ തരാ ഞാൻ. അതിനല്ലാതെ ജലീലിന്റെ കൊണ്ടുപോകില്ല. മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡേയ്സ് ഓഫ് സെലിബ്രേഷൻ. വേനലിൽ കുളിർമഴയാൽ കിടിലൻ ഓഫറുകളുടെ ഉത്സവകാലം. 20 സ്മാർട്ട് TVകൾ, മെഗാ സമ്മാനം മാരുതി സിയാസ് കാർ, ഒപ്പം സർപ്രൈസ് സമ്മാനങ്ങളും. ഈ ഉത്സവവേളയിൽ പർച്ചേസ് ചെയ്യൂ, ആഭരണങ്ങൾക്കൊപ്പം സൗഭാഗ്യങ്ങളും സ്വന്തമാകട്ടെ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.